السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آل كلهم والصحابة أجمعين، أما بعد. بسم الله الرحمن الرحيم. لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم اتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. صدق الله مولانا العلي العظيم. حب النبي ومدحه خير الأمل وعسى الإله به يبلغه الأمل وله بنيل شفاعة طه كفل إن لله منعما تنعيما. صلوا عليه وسلموا تسليما. ആദരണീയരായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ സംഗമം സ്വീകരിക്കുമാറാകട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ ആ ഇഷ്കിൻ്റെ ലോകത്ത് കടന്നുപോയിട്ടുള്ള മഹാരഥന്മാരോടൊപ്പം നാളെ സ്വർഗലോകത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം അല്ലാഹു തആല അമ്മയും നമ്മളുമായി ബന്ധപ്പെട്ടവരെയും, വിശിഷ്യ മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഉറ്റവരുടെയവർ, ജീവിച്ചിരിക്കുന്നവരടക്കം എല്ലാവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണപ്പെട്ടുപോയ നമ്മുടെയൊക്കെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഉറ്റവരുടെയവർ എല്ലാവർക്കും അല്ലാഹു തആല പുറത്തുകൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. മദീനയിലേക്കുള്ള പ്രയാണം എന്ന ശീർഷകത്തിൽ കഴിഞ്ഞ പ്രാവശ്യം അബൂ ഹനീഫത്തുൽ കുഫി റളിയല്ലാഹു അൻഹു വിശുദ്ധ മദീനയിൽ വന്ന് അവിടുന്ന് ആലപിച്ച ആ കവിത മദീനയിലേക്കുള്ള പ്രയാണം എന്ന വിഷയത്തിൽ ഏറ്റവും കൂടുതൽ യോജിച്ചതാണ് എന്ന നിലയ്ക്കാണ് ആ വിഷയം പറഞ്ഞ് നാം കഴിഞ്ഞ പ്രഭാഷണം തുടങ്ങിയത്. മദീനയിലേക്കുള്ള പ്രയാണം എന്ന ശീർഷകത്തിൽ നിരവധി വിഷയങ്ങളിലായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജനനവും അവിടുത്തെ ജീവിതത്തിൻ്റെ നിരവധി മേഖലകളുമായി ബന്ധപ്പെട്ട് ഇൻഷാ അള്ളാഹ് തുടർ പരമ്പരയായി നമുക്ക് കടന്നു പോകേണ്ടതുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനനം കൊണ്ട് വിശുദ്ധമായ മാസമാണല്ലോ വിശുദ്ധ റബീഉൽ അവ്വൽ. ആ ഒരു ജനനം കേവലം അന്നാട്ടുകാരായ ആളുകളുടെ മാത്രം ആവശ്യമായിരുന്നില്ല. ഇങ്ങനെ ഒരു പ്രവാചകന്റെ ജനനം ഉണ്ടാകണമെന്ന് മാതാവെന്ന നിലയ്ക്ക് കേവലം ആമിന ബീവിയുടെ മാത്രം ഒരു താല്പര്യമായിരുന്നില്ല. മറിച്ച് മക്കാരെന്നല്ല, മദീനക്കാരെന്നല്ല, ലോകത്തുള്ള സർവ ആളുകൾക്കും ഈ ഒരു ജനനം അനിവാര്യമായിരുന്നു എന്ന് അക്കാലഘട്ടത്തിലെ സംഭവ വികാസങ്ങളെ വിലയിരുത്തിയ വളരെയധികം അതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ള ഏതൊരു ആളും, ഏതൊരു ചരിത്രകാരനും ഏതൊരു വിഷയത്തെയും വിശകലനം ചെയ്യാൻ കെൽപ്പുള്ള ഏതൊരാൾക്കും വളരെ സ്പഷ്ടമായ ഒരു കാര്യമാണ് ഇതുപോലുള്ളൊരു ജനനം ഉണ്ടാകണമെന്ന്. കേവലം സാധാരണക്കാരായ ആളുകളല്ല ഈ ഒരു ജനനത്തെ അവർ മാത്രമല്ല ആഗ്രഹിച്ചത്. മനുഷ്യോൽപത്തിയുടെ തുടക്കം ആദിനബി അലൈഹിസ്സലാമിലൂടെയാണ്. ആ ആദിനബി അലൈഹിസ്സലാം പോലും പിൽക്കാലത്ത് വരാനിരിക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബിഹി വസല്ലമ തങ്ങളെ കുറിച്ച് അറിയുകയും ആ ഒരു പ്രവാചകരുടെ ജനനം ഉണ്ടാകണമെന്ന് ആദിനബി അലൈഹിസ്സലാം മുതൽ
124,000 വരുന്ന പ്രവാചക ശ്രേഷ്ഠന്മാർ ആഗ്രഹിക്കുകയും ശേഷം ഓരോ പ്രവാചകരുടെയും കാലശേഷം അവസാനം ഒരു പ്രവാചകൻ വരാനുണ്ട് എന്ന സുവിശേഷം അറിയിച്ചുകൊണ്ടാണ് ഓരോ പ്രവാചകനും കടന്നുപോയിട്ടുള്ളത്. കഴിഞ്ഞുപോയ പ്രവാചകന്മാർക്ക് നൽകപ്പെട്ട ഏടുകളും അവർക്ക് നൽകപ്പെട്ട വേദങ്ങളും അതിനെല്ലാം സമ്പൂർണമാക്കി ഇനിയൊന്നും കൂട്ടിച്ചേർക്കാനോ വേറൊന്ന് ഇതിൽ നിന്ന് എടുത്തു കളയാനോ ഇല്ലാത്ത നിലയ്ക്ക് വിശുദ്ധമായ ഖുർആൻ പ്രവാചകരുടെ ഏറ്റവും വലിയ അമാനുഷിക ഗ്രന്ഥമായി അള്ളാഹുവിന്റെ ഗ്രന്ഥമായി പ്രവാചകരുടെ ഏറ്റവും വലിയ മുഅ്ജിസത്തായി സർവകാലികവും സർവജനീനവുമായി സർവലോകത്തും ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന സർവ സമസ്യകൾക്കുമുള്ള പരിഹാരമായി ഈ പ്രവാചകനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല ആ പ്രവാചക പരമ്പരയ്ക്ക് പരിസമാപ്തി കുറിച്ച് ഖാതിമുൻ നബിയിൻ ഖാതമുൻ നബിയിൻ പ്രവാചക പരമ്പരയ്ക്ക് അവസാനം കുറിക്കുകയാണ്. ഇത് അവസാനത്തെ പ്രവാചകനാണ്, ഇത് അവസാനത്തെ ഗ്രന്ഥമാണ്. ഇനി ഒരു ഗ്രന്ഥം ഇവിടെ വരാനില്ല, ഇനി ഒരു പ്രവാചകനും ഇവിടെ വരാനില്ല. ഈ നിലയ്ക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ജന്നത്തെ കുറിച്ച് അവിടുത്തെ നിയോഗത്തെ കുറിച്ച് ഓരോ പ്രവാചകന്മാർക്കും ഉത്തമ ബോധമുണ്ടായിരുന്നു. അവർ അവരുടെ സമൂഹത്തെ പഠിപ്പിച്ചിരുന്നു. പൂർവകാല ഗ്രന്ഥങ്ങളിലൊക്കെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലം തങ്ങളെ കുറിച്ച് പരാമർശിച്ചു. അതിൽ പ്രസക്തമായ ഒരു പ്രാർത്ഥന ഒരു ഭാഗം ഇന്ന് ഈ വിഷയ സംബന്ധിയുമായി പറയാൻ ആഗ്രഹിക്കുക. ഇന്ന് നമ്മൾ ഓരോരുത്തരും നിർബന്ധമായും അഞ്ച് വക്ത് നിസ്കാരം പരിശുദ്ധമായ കഅബയെ ലക്ഷ്യം വെച്ച് അതിന് അഭിമുഖമായിട്ടാണ് ഓരോ വിശ്വാസിയും അഞ്ച് നേരത്തെ നിസ്കാരം നിർവഹിക്കുന്നത്. സുജൂദിൽ കിടക്കുന്നത്, നിസ്കാരത്തിനായി നിലകൊള്ളുന്നത്, റുക്കുവിലായി നിലകൊള്ളുന്നത്, ഇതെല്ലാം ഖിബ്ലയെ അഭിമുഖമായിട്ടാണ്. ആ പരിശുദ്ധമായ കഅബയാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ അഭിമുഖം. അതിനെയാണ് അഭിമുഖീകരിക്കുന്നത്. ആ വിശുദ്ധമായ കഅബ ലോകത്തിന്റെ നെറുകയിൽ, ലോകത്തിന്റെ സെൻട്രൽ നിലകൊള്ളുന്ന ആ വിശുദ്ധമായ കഅബ അതിന്റെ പണി പൂർത്തിയായി കഴിഞ്ഞപ്പോ സയ്യിദന ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം ആ കഅബയുടെ പൂർത്തീകരണത്തിന് ശേഷം അള്ളാഹുവിനോട് ദുആ ചെയ്തത് വിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് തൗബയിൽ നമുക്ക് കാണാൻ സാധിക്കും. ربنا تقبل منا انك انت السميع العليم. അല്ലാഹുവേ, കഅബയുടെ പുനർനിർമ്മാണം ഇവിടെ കടന്നിരിക്കുകയാണ്, പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് റബ്ബന, ഞങ്ങളുടെ റബ്ബേ, തഖബ്ബൽ മിന്ന, ഞങ്ങൾ നിന്ന് നീ സ്വീകരിക്കണം. ഇന്നക അന്ത സമീഉൽ അലീം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, ഇന്നക അന്ത സമീഉൽ അലീം, അള്ളാഹുവേ നീ കേൾക്കുന്നവനും അറിയുന്നവനുമാണ്. എന്നിട്ട് തുടർന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും അള്ളാഹുവിനോട് ദുആ ചെയ്യുകയാണ്, റബ്ബന വജഅൽനാ മുസ്ലിമീനി ലക, അല്ലാഹുവേ ഞങ്ങളുടെ സർത്താവേ, റബ്ബന വജഅൽനാ മുസ്ലിമീനി ലക, ഞങ്ങളെ രണ്ടുപേരെയും നിനക്ക് അനുസരണയുള്ളവരാക്കണം, നിന്നെ അനുസരിക്കുന്നവരാക്കണം. തീർന്നില്ല വമിൻ ദുജിയതിനാ ഉമ്മതൻ മുസ്ലിമത്തൻ ലക, ഞങ്ങളുടെ സന്താന പരമ്പരയിൽ നിന്ന്, വമിൻ ദുജിയതിനാ ഞങ്ങളുടെ സന്താന പരമ്പരയിൽ നിന്ന്, ഉമ്മതൻ മുസ്ലിമത്തൻ ലക, നിനക്ക് വഴിപ്പെടുന്ന നിന്നെ അനുസരിക്കുന്ന ഒരു സമുദായത്തെ നീ ഞങ്ങൾക്ക് നൽകണം. തീർന്നില്ല വാരിന മനാസിക്കന, ഞങ്ങൾക്ക് നീ അറിയിച്ചു തരണം, കാണിച്ചു തരണം. മനാസിക്കന, ഈ പരിശുദ്ധമായ കഅബ
ഇവിടെ പൂർത്തീകരിച്ചിരിക്കുകയാണ്, അതിൻ്റെ പണി പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇതിൽ വന്ന് എങ്ങനെയാണ് ആരാധന ചെയ്യേണ്ടത്, നിന്നെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത്, ആ ആരാധനാ കർമ്മങ്ങൾ ഞങ്ങൾക്ക് നീ കാണിച്ചു തരണം. പോരാ വതബു അലൈനാ, ഞങ്ങളുടെ തൗബയെ നീ സ്വീകരിക്കണം, ഞങ്ങളുടെ പശ്ചാത്താപത്തെ നീ സ്വീകരിക്കണം. ഇന്നക അന്ത തവ്വാബുർ റഹീം, അല്ലാഹുവെ നീ തൗബ സ്വീകരിക്കുന്നവനും നീ കരുണാമയനുമാണ്. അല്ലാഹുവെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും വിശുദ്ധമായ ആ കഅബയുടെ പൂർത്തീകരണത്തിന് ശേഷം അല്ലാഹുവിനോട് ദുആ ചെയ്തതാണ്, അല്ലാഹുവെ ഞങ്ങളുടെ തൗബ നീ സ്വീകരിക്കണം, ഞങ്ങൾക്ക് ആരാധനാ കർമ്മങ്ങൾ ഞങ്ങൾക്ക് നീ കാണിച്ചു തരണം. തീർന്നില്ല. തുടർന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും വലിയ ഒരു ആവശ്യമാണ് അല്ലാഹുവിനോട് ചോദിക്കുന്നത്. ഈ കഅബയുടെ പണി പൂർത്തീകരിച്ചു, ഇതിൻ്റെ ഒരു ലക്ഷ്യമുണ്ട്, ഇതിനൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തിൻ്റെ സാക്ഷാത്കാരം ഖിയാമത്ത് വരെ ആ ലക്ഷ്യം ഇവിടെ നടക്കണമെങ്കിൽ അല്ലാഹുവിനെ ആരാധിക്കാനാണ് ഈ കഅബ ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. അല്ലാഹുവിനെ ആരാധിക്കാനാണ് കഅബ ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ആ നിർമ്മിച്ചതിൻ്റെ പിന്നിൽ ലക്ഷ്യം അല്ലാഹുവിനെ വണങ്ങലാണ്, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യലാണ്, അല്ലാഹുവിന് വേണ്ടിയുള്ള ആരാധന കേന്ദ്രമാണിത്. ഇവിടെ ആരാധന നടക്കണം. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിലും അല്ലാഹുവിനെ ആരാധിക്കുന്ന ഒരു സമുദായം ഇവിടെ ഉണ്ടാകണം. ഇതാണ് ലക്ഷ്യം ആ കഅബയുടെ നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ പിന്നിൽ. ഈ കഅബയെ ലക്ഷ്യമാക്കി ഇതിനഭിമുഖമായിട്ടായിരിക്കണം ലോകത്ത് അഷ്ടദിക്കുകളിലും ആരാധന ഇവിടെ നടക്കേണ്ടത്. അതുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ആഗ്രഹം, ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ ആഗ്രഹം, റബ്ബനാ ഞങ്ങളുടെ റബ്ബേ, വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതി വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വയുസക്കീഹിം ഇന്നക അന്തൽ അസീസുൽ ഹകീം. ആദ്യം ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചത് ഞങ്ങളെ നിനക്ക് അനുസരണയുള്ളവരാക്കണം, ഞങ്ങളെ മുസ്ലിമാക്കി നിന്നെ വഴിപ്പെടുന്നവരാക്കി, പോരാ ഞങ്ങളുടെ സമുദായത്തിൽ ഞങ്ങളുടെ സന്താന പരമ്പരയിൽ നിന്ന് നിന്നെ അനുസരിക്കുന്ന ഒരു വിഭാഗം, അങ്ങനെയുള്ളവരെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, അങ്ങനെയുള്ള ഒരു വിഭാഗത്തെ ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു. തീർന്നില്ല. അല്ലാഹുവേ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും, ആ സന്താന പരമ്പരയിൽ നിന്ന് ഒരു ദൂതനെ നീ നിയോഗിക്കണം. അല്ലാഹുവേ ആ സന്താന പരമ്പരയെ ഋജുവായ പാതയിലേക്ക് നയിക്കാൻ, നിന്നെ അനുസരണയുള്ളവരാക്കി മാറ്റാൻ, അവർക്ക് വേണ്ടുന്ന എല്ലാ സംസ്കരണ പ്രവർത്തനങ്ങളും നടത്താൻ, വേണ്ട ഉപദേശം നൽകാൻ, അവരെ ഋജുവായ പാതയിലേക്ക് വഴി നടത്താൻ, അവരിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ നീ റസൂലായി ദൂതനായി അയക്കണമെന്ന് പറഞ്ഞിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറയാണ്. എന്തിനാണ് അവരിൽ നിന്നുള്ള ഒരു ദൂതനെ അയക്കണമെന്ന് പറയാനുള്ള കാരണം, യത്ലു അലൈഹിം ആയാതി, യത്ലു ആ പ്രവാചകർ ഓതിക്കൊടുക്കണം, അലൈഹിം അവരുടെ മേൽ ആയാത്തിക്കാനിന്റെ ദൃഷ്ടാന്തങ്ങളെ ഓതിക്കൊടുക്കണം. തീർന്നില്ല. വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, ആ പ്രവാചകർ വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ, അല്ലാഹുവേ ആ ജനതയ്ക്ക് ഗ്രന്ഥവും ജ്ഞാനവും വേദവും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. പോരാ വയുസക്കീഹിം, അവരെ സംസ്കരിക്കുകയും ചെയ്യണം. ഇതാണ് ലക്ഷ്യം. നിന്റെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും നിന്റെ ദൃഷ്ടാന്തങ്ങൾ അവരെ കുറിച്ച് ആ ദൃഷ്ടാന്തത്തെ കുറിച്ച് അവരെ ബോധവാന്മാരാക്കുകയും, പോരാ ജ്ഞാനവും നിന്റെ വേദഗ്രന്ഥവും അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക മാത്രമല്ല, കേവലം പഠിക്കൽ മാത്രമല്ല, യുസക്കീഹിം അവരെ സംസ്കരിക്കാൻ പ്രോസസ് ചെയ്യാൻ, അവരുടെ മനസ്സുകളെ സ്ഫുടം ചെയ്യാൻ, തിന്മയുടെ ഉപാസകരായ ആളുകളെ നന്മയുടെ വാഹകരാക്കി മാറ്റാൻ പറ്റുന്ന തരത്തിലുള്ള സംസ്കരണ പ്രവർത്തനങ്ങളിൽ അവരെ കൊണ്ടുവരാൻ
ആ നിലക്കവരെ ഹൃദയങ്ങളെ സംസ്കരിക്കാൻ കിബറില്ലാത്ത ഹസദില്ലാത്ത റിയായില്ലാത്ത ഉജുബില്ലാത്ത അക്രമമില്ലാത്ത അനീതിയില്ലാത്ത അധർമ്മമില്ലാത്ത എല്ലാ നിലയിലും സ്ഫുടം ചെയ്ത ജീവിതത്തിൻ്റെ ഉടമയായി അവരെ മാറ്റാൻ പറ്റുന്ന തരത്തിൽ അവരിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ അള്ളാഹുവേ നീ അയക്കണമെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം റജബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും വിശുദ്ധമായ കഅബ നിർമ്മിച്ചതിന് ശേഷം അവിടുന്ന് നടത്തിയ ആ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം എന്ന നിലക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്മായിലി പരമ്പരയിൽ നിന്ന് സയ്യിദുനാ മുഹമ്മദിൻ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേൽ വിശേഷണത്തോടുകൂടെ അള്ളാഹു താല അതാ നിയോഗിക്കുകയാണ്. മേൽവിശേഷണം എന്ന് പറഞ്ഞാൽ അവരെ തസ്കിയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു നേതാവ്, അവരെ തർബിയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു നേതാവ്. അതേ മക്കാരിൽ നിന്ന് തന്നെ ഇസ്മായിലി പരമ്പരയിൽ ഈ വിശുദ്ധമായ കഅബ നിലകൊള്ളുന്ന മക്കയിൽ ആ മക്കാരിൽ നിന്ന് തന്നെ ഇസ്മായിലി പരമ്പരയിലൂടെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല നിയോഗിക്കുകയാണ്. അതാണ് മുഹമ്മദിൻ മുസ്തഫ തങ്ങൾ പറഞ്ഞത്, ഞാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെയും ചോദ്യത്തിനുള്ള ഉത്തരമാണെന്ന് മുഹമ്മദിൻ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ ആഴ്ചയും 20 മിനിറ്റ് നമ്മുടെ പരിപാടി കൃത്യമായി നടക്കണമെന്നതുകൊണ്ട് ഇൻഷാല്ലാ അള്ളാഹു താല തൗഫീഖ് ചെയ്താൽ ആ ഗുണവിശേഷണത്തോടുകൂടെയുള്ള പ്രവാചകരുടെ ആ പ്രയാണം ഇൻഷാല്ലാ അടുത്ത ആഴ്ച നമുക്ക് വെള്ളിയാഴ്ച 6:30 തന്നെ ഇൻഷാല്ലാ അടുത്ത ആഴ്ച നമുക്ക് തുടങ്ങാം. അള്ളാഹു താല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നിരവധി ആളുകൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അൽഹംദുലില്ലാ നമ്മുടെ മജ്ലിസിനെ സംബന്ധിക്കുകയും സ്വലാത്തു നൂറാനിയുടെ മജ്ലിസിൽ ദുആ ചെയ്യണമെന്ന് നിരവധി ആളുകൾ ദുആ കൊണ്ട് വസീത്ത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടി 3 സ്വലാത്തയില്ലേ നമ്മൾ ദുആ ചെയ്യുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്ന അല്ലാഹു വ മലായികത്തുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. اللهم صل على نور الانوار وسر الاسرار وترياق الاغيار ومفتاح باب الاسرار سيدنا محمد المختار واله الطهار واصحابه الاخيار عدد نعم الله واخلال. اللهم صل على نور الانوار وسر الاسرار وترياق الاغيار ومفتاح باب الاسرار سيدنا محمد المختار واله الطهار واصحابه الاخيار عدد نعم الله واخلال. اللهم صل على نور الانوار وسر الاسرار وترياق الاغيار ومفتاح باب الاسرار سيدنا محمد المختار واله الطهار واصحابه الاخيار عدد نعم الله واخلال. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى ال سيدنا محمد ارحم الراحم يا الله. صلاه النورانيه في مجلس ഹബീബായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് പറഞ്ഞ ഈ മജ്ലിസ് നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. നിരവധി ആളുകൾ പല ഉദ്ദേശങ്ങളും വെച്ച് ഞങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് റഹ്മാനെ. ഞങ്ങളുടെയും അവരുടെയും ഒക്കെ മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, ഭാര്യസന്താനങ്ങൾ ഉറ്റവരുടെ അവർ, കുടുംബക്കാർ, സ്നേഹബന്ധമുള്ളവർ, വിവാഹബന്ധമുള്ളവർ, ഞങ്ങളെ സ്നേഹിച്ചവർ, എല്ലാ നിലയിലും ഞങ്ങളുമായി കടമപ്പെട്ടവർ, എല്ലാ നിലയിലും ഞങ്ങളുടെ മഹബത്ത് വെച്ചവർ, ഈ മഹത്തായ മദീനയിലേക്കുള്ള പ്രയാണമെന്ന ആ ശീർഷകത്തിൽ എല്ലാ ആഴ്ചയും നടക്കുന്ന ഈ പരിപാടി തത്സമയം വീക്ഷിക്കുകയും അതിനെയൊക്കെ വളരെ ആത്മാർത്ഥതയോടെ ഉൾക്കൊണ്ട് പഠിക്കുകയും പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നവരടക്കമുണ്ട്. ഇത് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്ന വലിയ ദൗത്യം ഏറ്റെടുത്തവരുണ്ട് റഹ്മാന്. ഇതിൻ്റെ പിന്നിൽ അണിയറയിൽ പ്രവർത്തിച്ച സർവ്വ ആളുകൾക്കും എല്ലാ ആളുകൾക്കും നീ ദീർഘായുസ്സും ആരോഗ്യവും ആഫിയത്തും നൽകണം റഹ്മാന്. എല്ലാവിധ ഷെറിൽ നിന്നും നീ കാക്കണം റഹ്മാന്. സർവ്വ സിഹ്റുകളിൽ നിന്നും നീ കാക്കണം റഹ്മാന്. സർവ്വ ഐനി അഖദിൽ നിന്നും നീ കാക്കണം റഹ്മാന്. ക്യാൻസർ കൊണ്ട് ഹാർട്ട് സംബന്ധമായ, വാൾവ് സംബന്ധമായ, കുടൽ സംബന്ധമായ, കിഡ്നി സംബന്ധമായ, തലച്ചോറ് സംബന്ധമായ, നാടിനരമ്പ് സംബന്ധമായ ഒരുപാട് രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെട്ടവരുണ്ട് റഹ്മാന്. അർഹമുർ റഹീമേ നീ ശിഫ നൽകണം റഹ്മാന്. താമായി ശിഫ നീ നൽകണം റഹ്മാന്. മാരകമായ എല്ലാ രോഗങ്ങളെ തൊട്ട് നീ കാക്കണം റഹ്മാന്.
അങ്ങനെ ഞാനും ഈ മഹത്തായ സംരംഭത്തിൽ ദുആ ചെയ്യാൻ പറഞ്ഞു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ ഒരു വയസ്സുള്ള ഒരു കുട്ടി ആർ സി സിയിൽ വളരെ വിഷമത്തിലാണ് റഹ്മാനെ നീ ശിഫ നൽകണം റഹ്മാനെ അങ്ങനെ നിരവധി ആളുകൾ അള്ളാഹു ഹോസ്പിറ്റലുകളിൽ കോവിഡ് വന്ന് കോവിഡ് പോസിറ്റീവായി ഒക്കെ വളരെ വിഷമിച്ച് കഴിയുന്നവരുണ്ട് റഹ്മാനെ വീടുകളിലും എല്ലാം ഞാൻ നെഗറ്റീവാക്കി കൊടുക്കണം റഹ്മാനെ മക്കളില്ലാതെ വേദനിക്കുന്ന വൃദ്ധ ഹൃദയരായ ദമ്പതിമാരുണ്ട് റഹ്മാനെ അവർക്ക് ഹൈറായ മക്കളെ നീ നൽകണം റഹ്മാനെ നൽകിയ മക്കളെ ഹാഫിലിങ്ങളും ആലിമ്യങ്ങളും ആശുപത്രികളും ആക്കണം റഹ്മാനെ പെടുന്നനെയുള്ള മരണങ്ങൾ ദുർമരണങ്ങൾ ആക്സിഡന്റ് മരണങ്ങൾ നീ കാക്കണം റഹ്മാനെ ഞങ്ങളുടെ ഈ മഹബത്തിന്റെ വേദി ഹബീബിന്റെ തിരു റൗളയിലേക്ക് നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ അത് കാരണം അവിടുത്തെ ഷഫാത്ത് നൽകണം റഹ്മാനെ അവിടുത്തെ ഹൗലുൽ കൗസറിൽ പങ്കെടുക്കാനുള്ള തൗഫീഖ് നീ നൽകണം റഹ്മാനെ ഞങ്ങൾ നിന്ന് മരണപ്പെട്ടുപോയ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഉറ്റവരുടെവർ കുടുംബക്കാർ സ്നേഹബന്ധമുള്ളവർ വിവാഹബന്ധമുള്ളവർ അങ്ങനെ എല്ലാ നിലയിലും ഈ മജ്‌ലിസിൽ നിന്ന് പ്രാപ്തരാക്കിയ എൻ്റെ ഉമ്മ വാപ്പാടക്കം എല്ലാ ഓരോരുത്തരുടെയും മരണപ്പെട്ടുപോയ മാതാപിതാക്കളടക്കം എല്ലാവരുടെ ഖബറുകളും നീ റാഹത്തിലാക്കണം റഹ്മാനെ സന്തോഷത്തിലാക്കണം റഹ്മാനെ അവരെയും ഞങ്ങളെയും നാളെ സ്വർഗ്ഗലോകത്തെ ഹബീബ് തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ റബ്ബനാ അതിനാ ഫിദ്ദുനിയാ ഹസനാ ഫിൽ ആഖിറതി ഹസനാ വഖിനാ ആദാബന്നാർ ബിറഹ്മതിക യാർഹമർ റഹീം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് റബ്ബി സല്ലല്ലാഹി അലൈഹി വസല്ലം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.